രാവണീശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1 കോടി രൂപ ചെലവിൽ പുതിയ അക്കാദമിക് ബ്ലോക്ക് വരുന്നു. കിഫ്ബി ഫണ്ടിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന് മണ്ഡലം MLA ഇ ചന്ദ്രശേഖരൻ ശിലാസ്ഥാപനം നടത്തി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഹൗസ് ഹോൾഡ് ഉൽപ്പന്നങ്ങൾക്ക് 50% ഡിസ്കൗണ്ടുമായി ഉപ്പളയിലെ റോയൽ കിച്ചൺ ഹനഫി ബസാർ ഉപ്പള. ഫോൺ 8138040845. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സ്കൂളുകൾ മികവിന്റെ കേന്ദ്രങ്ങളാക്കുന്ന പ്രവർത്തനങ്ങൾ സർക്കാർ തുടരുമെന്ന് മുൻ റവന്യൂ മന്ത്രിയും കാഞ്ഞങ്ങാട് മണ്ഡലം MLA ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. കിഫ്ബിയിൽ നിന്നും 1 കോടി രൂപ വകയിരുത്തി രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനായി നിർമ്മിക്കുന്ന പുതിയ അക്കാദമിക് ബ്ലോക്കിനുള്ള ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ഏതാണ്ട് 25 വർഷമാണ്. 1995 ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിലാണ് നമ്മുടെ വിദ്യാലയം. ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിൽ സെക്കൻഡറി ഹയർ സെക്കൻഡറി വിദ്യാലയം, LP UP വിദ്യാലയങ്ങൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടുന്നുണ്ടെങ്കിലും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് വകയിരുത്തുമെന്നും MLA കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PB ബാലകൃഷ്ണൻ അധ്യക്ഷയായി. അജനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭ, വൈസ് പ്രസിഡന്റ് K സബീർ, SSK ജില്ലാ കോർഡിനേറ്റർ K രവീന്ദ്രൻ, കാഞ്ഞങ്ങാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ VV ഭാസ്കരൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MG പുഷ്പ, വാർഡ് മെമ്പർമാരായ P മിനി, M ബാലകൃഷ്ണൻ, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ K രാജേന്ദ്രൻ, A തമ്പാൻ, പവിത്രൻ, V ഗംഗാധരൻ പള്ളിക്കാപ്പിൽ, പ്രധാനാധ്യാപകൻ PV രത്നാകരൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ PTA പ്രസിഡന്റ് K ശശി സ്വാഗതവും പ്രിൻസിപ്പൽ KV വിശ്വംഭരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.